ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചട്ടിപ്പത്തി രണ്ട കാണിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇത് മീറ്റ് വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്, ഇറച്ചിയൊന്നും വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. എഗ്ഗ് വെച്ചിട്ട് നോർമലി നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് 1¼ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ 1/4 ടീസ്പൂണോളം ഉപ്പിടുക, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ വേണമെങ്കിൽ 1 മുട്ട കൂടി ഇതിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ ഇട്ട് നമ്മൾ തവിയിലൊഴിക്കുമ്പോൾ ഇതുപോലെ കിട്ടണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബാറ്ററും റെഡിയാക്കിയെടുക്കുക. ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ ഈ ബാറ്റർ ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ബാറ്റർ ഒഴിച്ചിട്ട് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമ്മൾ ദോശ ചൂടായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് മറിച്ചിട്ടിടുക. എന്നിട്ട് ആ സൈഡും കൂടി നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കത് തവിയിൽ നിന്നെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള എല്ലാ ദോശയും നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഞാനിവിടെ ഒരു 9 ദോശകളും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 8 എണ്ണം വലുതും 1 എണ്ണം കുറച്ച് ചെറുതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അത് അവിടെ എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂണോളം പെരുംജീരകം, അതുപോലെ തന്നെ 2 വലിയ സവാള, 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് 1/2 തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. അങ്ങനെ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വെന്തിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണോളം ചിക്കൻ മസാല, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളകും പൊടി, 1/2 ടീസ്പൂണോളം മുളകും പൊടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ അതിൽ ചേർത്ത് കൊടുക്കില്ല, പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ള 3 മുട്ട പുഴുങ്ങിയത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളെ ഫില്ലിങ്സ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ഈ ടൈമിൽ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഗ് മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക, അതിലേക്ക് 1 നുള്ളുപ്പിടുക, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ശേഷം അതിലേക്ക് 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ നമ്മളെ ചട്ടിപ്പത്തി അസംബിൾ ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സോസ് പാന് ഒരു ഡയറക്റ്റ് തീയിൽ വെക്കാതെ ഒരു അടിയിൽ വേറൊരു കട്ടിയുള്ള ഒരു തവ അടിയിൽ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ചട്ടിപ്പത്തിരി ചെറുതായിട്ട് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ ഒരു തവ വെച്ചിട്ട് അതിന് മേലെ സോസ് പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ദോശയിൽ നിന്ന് ഒരു ദോശ എടുത്തിട്ട് നമ്മളെ എഗ്ഗിൻ്റെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുത്തിട്ട് അത് വെക്കുക. എന്നിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ മസാല നമ്മളതിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത ദോശ അതേപോലെ തന്നെ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇത് ഈ വെച്ച് മസാലയുടെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഇതേപോലെ മസാല ആഡ് ചെയ്തിട്ട് മസാല വെച്ച് ഫില്ല് ചെയ്യുക.
അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ദോശകളും അതുപോലെ ഓരോ എഗ്ഗിൻ്റെ മിക്സിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് അങ്ങനെ എല്ലാ ദോശകളും നമ്മൾ ഇതുപോലെ ലെയർ ചെയ്തിട്ട് വെച്ചെടുക്കുക. അങ്ങനെ ലാസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചുകൂടെ അധികം മസാല ഉണ്ടായിരുന്നു. അപ്പോൾ മസാല ഒക്കെ ഫുള്ളായിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ദോശ ഇതുപോലെ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് ബാക്കിയുള്ള എഗ്ഗിൻ്റെ മിക്സ് നേരെ ആ സോസ് പാനിൽ അങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ലിഡ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ 20 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എഗ്ഗൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മറിച്ചിടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ സോസ് പാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ വിട്ടിട്ടും. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. അപ്പോൾ വേറൊരു ദോശ തവ എടുത്തിട്ട് അതിലൊന്നും കൂടി കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഈ ചട്ടിപ്പത്തി നമുക്ക് അതിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഇതേപോലെ ഒന്ന് കമിഴ്ത്തിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഞാൻ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരിയുടെ എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കുക. അതിൻ്റെ ഉള്ളിലത്തെ ലെയറിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എഗ്ഗിൻ്റെ മസാല അണിച്ചിട്ട് ടേസ്റ്റിൽ യാതൊരു വ്യത്യാസമില്ല. നല്ല ടേസ്റ്റിലൊരു ചട്ടിപ്പത്തിരിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എല്ലാവർക്കും വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.